ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് SERT സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഭൂമിയിൽ മനുഷ്യന് ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 0.33%. ഭൂമിയിൽ മനുഷ്യന് ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് 0.33%. ഭൂമിയിൽ അപ്രാപ്യമായ ശുദ്ധജലം എത്ര ശതമാനമാണ്? 2.67%. ഭൂമിയിൽ അപ്രാപ്യമായ ശുദ്ധജലം എത്ര ശതമാനമാണ്? 2.67%. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്രയിനം കോശങ്ങളുണ്ട്? 200. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 200 ഇനം കോശങ്ങളുണ്ട്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയേതാണ്? നാഡീകല. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയാണ് നാഡീകല. ദ്രാവക കലയായ രക്തം ഏത് കലയ്ക്ക് ഉദാഹരണമാണ്? യോജക കല. ദ്രാവക കലയായ രക്തം യോജക കലയ്ക്ക് ഉദാഹരണമാണ്. പദാർത്ഥത്തിൻ്റെ 5. അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പദാർത്ഥത്തിൻ്റെ 5. അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പദാർത്ഥത്തിൻ്റെ 6. അവസ്ഥ ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. പദാർത്ഥത്തിൻ്റെ 6. അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. സൂര്യൻ്റെ കേന്ദ്രഭാഗത്ത് പദാർത്ഥം ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? പ്ലാസ്മ. സൂര്യൻ്റെ കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ജലത്തിൻ്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണേതാണ്? പതനകോൺ. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. പ്രതിപതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണേതാണ്? പ്രതിപതന കോൺ. പ്രതിപതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഒഡീഷയിലെ ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഒഡീഷയിലെ ഹിരാക്കുഡ്. ഏത് വർഷമാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? 1905 ജനുവരി 19. 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചതെന്നാണ്? 1930 ഏപ്രിൽ 6. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുള്ള സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണ്? റിപ്പബ്ലിക്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുള്ള സംവിധാനം അറിയപ്പെടുന്ന പേര് റിപ്പബ്ലിക് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം 6. ജവഹർലാൽ നെഹ്റു നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡ്ലൂവിനെ. ജവഹർലാൽ നെഹ്റു നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് റാണി ഗൈഡ്ലൂവിനെയാണ്. എൻ്റെ പത്രാധിപനെ കൂടാതെ എനിക്ക് പത്രം എന്തിന്? അച്ചുകൂടം എന്തിന്? ആരുടെ വാക്കുകളാണിത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ. എൻ്റെ പത്രാധിപനെ കൂടാതെ എനിക്ക് പത്രം എന്തിന്? അച്ചുകൂടം എന്തിന്? ആരുടെ വാക്കുകളാണിത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല, ആരുടെ വാക്കുകളാണിത്? കുമാര ഗുരുദേവൻ്റെ.
ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പിതല്ല എന്നത് ആരുടെ വാക്കുകളാണ്? കുമാര ഗുരുദേവന്റെ. ലോകത്ത് ആദ്യമായി ഭൂപടം വരച്ചതാരാണ്? അനക്സി മാൻഡർ. ലോകത്ത് ആദ്യമായി ഭൂപടം വരച്ചത് അനക്സി മാൻഡർ ആണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മെർക്കാറ്റർ. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരെന്താണ്? കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേര് കാർട്ടോഗ്രാഫി എന്നാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത് ഏത് വർഷമാണ്? 2013. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത് 2013. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉള്ള സംസ്ഥാനം ബീഹാർ ആണ്. ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. ശുദ്ധജലത്തിൻ്റെ ശബ്ദ തീവ്രത എത്രയാണ്? 1482 മീറ്റർ പെർ സെക്കൻഡ്. ശുദ്ധജലത്തിൽ ശബ്ദ തീവ്രത എത്രയാണ്? 1482 മീറ്റർ പെർ സെക്കൻഡ്. വൃക്ക, കരൾ, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാൻ ഉപയോഗിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക് തരംഗം. വൃക്ക, കരൾ, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാൻ ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇര പിടിക്കുന്ന ജീവി ഏതാണ്? വവ്വാൽ. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇര പിടിക്കുന്ന ജീവി വവ്വാലാണ്. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്ന സ്കെയിൽ ഏതാണ്? റിക്ചർ സ്കെയിൽ. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്ന സ്കെയിൽ റിക്ചർ സ്കെയിലാണ്. സുനാമി മുന്നറിയിപ്പ് സംവിധാനം ഏതാണ്? ഡാർട്ട് സിസ്റ്റം. സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാർട്ട് സിസ്റ്റം. ഈ ഡാർട്ടിൻ്റെ പൂർണ്ണരൂപം ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏതാണ്? ഡാൾട്ടനിസം. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഡാൾട്ടനിസം. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്കിൾ ഫാരഡേ. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ മൈക്കിൾ ഫാരഡേയാണ്. വൈദ്യുതി കടത്തിവിട്ട് ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണ്? വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതി കടത്തിവിട്ട് ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങൾ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? നിയോൺ. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാതകമാണ് നിയോൺ. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? ഹീലിയം. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഹീലിയമാണ്. ലോമികകളിൽ രക്ത ഒഴുക്കിൻ്റെ ദിശ എപ്രകാരമാണ്? ധമനികളിൽ നിന്നും സിരകളിലേക്ക്. ലോമികകളിൽ രക്ത ഒഴുക്കിൻ്റെ ദിശ എപ്രകാരമാണ്? ധമനികളിൽ നിന്നും സിരകളിലേക്കാണ്. ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് എന്താണ്? പേസ് മേക്കർ. ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കറാണ്. കൃത്രിമ പേസ് മേക്കറിൻ്റെ ആദ്യ ഭാഗം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? പൾസ് ജനറേറ്റർ. കൃത്രിമ പേസ് മേക്കറിൻ്റെ ആദ്യ ഭാഗം അറിയപ്പെടുന്നത് പൾസ് ജനറേറ്റർ എന്നാണ്. കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ ആരംഭിച്ചത് ഏത് കാലം മുതലാണ്? 1960 മുതൽ. കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ ആരംഭിച്ചത് ഏത് കാലം മുതലാണ്? 1960 മുതലാണ്. രക്തം ഓക്സിജൻ സ്വീകരിക്കപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത് എവിടെ വച്ചാണ്? ശ്വാസകോശത്തിൽ. രക്തം ഓക്സിജൻ സ്വീകരിക്കപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത് ശ്വാസകോശത്തിൽ വച്ചാണ്.
ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പെരിഹീലിയൻ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം അറിയപ്പെടുന്നത് പെരിഹീലിയൻ എന്നാണ്. ഭൂമി സൂര്യനിൽ നിന്നും അകന്നു പോകുന്ന ദിവസം അറിയപ്പെടുന്ന പേരെന്താണ്? അപ്ഹീലിയൻ. ഭൂമി സൂര്യനിൽ നിന്നും അകന്നു പോകുന്ന ദിവസം അറിയപ്പെടുന്ന പേര് അപ്ഹീലിയൻ എന്നാണ്. സുഗന്ധ വിളകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഏലം, കുരുമുളക്. സുഗന്ധ വിളകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഏലവും കുരുമുളകും. നെല്ല്, ഗോതമ്പ് എന്നിവ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിള ഏതാണ്? ചോളം. നെല്ല്, ഗോതമ്പ് എന്നിവ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിള ചോളമാണ്. റബ്ബറിന് ഉണ്ടാകുന്ന വിലയിടിവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. റബ്ബറിനുണ്ടാകുന്ന വിലയിടിവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണ്? നെയ്വേലി. ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം നെയ്വേലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ചാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ചാറിയ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.